ഐപിഎല്ലിന്റെ ഈ 10-ാം സീസണിൽ മികച്ച ഫോമിൽ കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ 8-ന് പണിയായിരുന്നു ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയ്ക്കേറ്റ പരിക്ക്. ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ലൂണയ്ക്ക് പകരക്കാരൻ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തുമെന്ന ടീമിന്റെ പരിശീലകനായ ഇവാൻ വുക്കമനോവിച്ചും കഴിഞ്ഞയാഴ്ച സൂചന നൽകുകയും ചെയ്തിരുന്നു. ലൂണയ്ക്ക് പകരം കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ പോകുന്ന വിദേശ താരം ആരായിരിക്കും എന്നതിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിലടക്കം ഇതിനെപ്പറ്റി അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഫിൻലാൻഡുകാരൻ ഉറോനിസ്ല എന്ന 27-കാരൻ മിഡ്ഫീൽഡർ ബ്ലാസ്റ്റേഴ്സിലേക്ക് ലൂണയ്ക്ക് പകരക്കാരനായി വരാൻ പോകുന്നു എന്ന ഒരു റൂമർ കൂടി പുറത്തു വരുന്നുണ്ട്. മികച്ച പന്തടക്കവും സാങ്കേതിക മികവുമുള്ള സെൻട്രൽ ആൻഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ തിളങ്ങുന്ന ഫിൻലാൻഡ് നിരയിലെ മികച്ച താരങ്ങളിൽ ഒരാളാണ് ഉറോനിസ്ല. ഫിൻലാൻഡ് അണ്ടർ 21-ലും ഫിൻലാൻഡ് നാഷണൽ ഫുട്ബോൾ ടീമിലും താരം കളിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് അധികൃതർ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത നൽകിയിട്ടില്ല. മറ്റൊന്ന്, ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ വിദ്യാശാഗർ, ഹോർമിപ്പം, ബ്രൈസ് മിറാൻഡ എന്നീ മൂന്ന് പേർക്കും മറ്റ് ISL ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. എന്നാൽ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ അവരെ വിൽക്കുമോ എന്ന് ക്ലബ്ബ് ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല. ലൂണയ്ക്ക് പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരവും സ്പാനിഷ് സ്ട്രൈക്കറുമായ അൽബോറോ വാസ്കസിന്റെ പേരും ചർച്ചയിൽ നിറഞ്ഞിരുന്നു. വാസ്കസ് ഒരു ഇന്ത്യൻ ക്ലബ്ബുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്നുമുള്ള തരത്തിലാണ് വാർത്തകൾ വന്നത്. എന്നാൽ ഈ അഭ്യൂഹം ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴതാ വാസ്കസിന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ലെന്നും ഉറപ്പായിരിക്കുകയാണ്. പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് മൃഗുലോവയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അൽവാരോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന വാർത്തകൾ വ്യാജമാണെന്നും പരിക്കേറ്റ ലൂണയ്ക്ക് പകരക്കാരനെ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടില്ലെന്നും സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ച മാർക്കസ് ട്രാൻസ്ഫർ കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കി. ലൂണയ്ക്ക് പകരക്കാരനായി ഏത് പൊസിഷനിൽ കളിക്കുന്ന താരത്തെയാകും കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുക എന്ന ആകാംക്ഷയും നിലവിൽ മഞ്ഞപ്പട ആരാധകർക്കുണ്ട്. എന്നാൽ അതൊരു സ്ട്രൈക്കർ ആകില്ലെന്നും ഇപ്പോൾ ഉറപ്പായിട്ടുമുണ്ട്. മാർക്കസ് മെർഗുലോവ് തന്നെയാണ് സ്ട്രൈക്കർ ആവില്ല കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുകയെന്ന് ചൂണ്ടിക്കാട്ടിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫൈനലിൽ പ്രവേശിച്ച 2021-22 സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചിരുന്ന താരമാണ് 32-കാരനായ അൽവാരോ വാസ്കസ്. മഞ്ഞപ്പടക്കായി ആ സീസണിൽ മിന്നും പ്രകടനമായിരുന്നു ഈ സ്പാനിഷ് താരത്തിൻ്റെത്. കേരള ബ്ലാസ്റ്റേഴ്സിനായി മൊത്തം 23 മത്സരങ്ങളിൽ കളിക്കാനിറങ്ങിയ വാസ്കസ് 8 ഗോളുകൾ നേടിയതിനൊപ്പം 2 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. മഞ്ഞപ്പടയിൽ നിന്ന് പോയതിനു ശേഷവും ക്ലബ്ബുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വാസ്കസ് ആരാധകരുടെയും പ്രിയ താരങ്ങളിൽ ഒരാളാണ്. എന്നാൽ അഡ്രിയാൻ ലൂണ പരിക്കേറ്റ് പുറത്തായത് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. 2021-22 സീസൺ മുതൽ ടീമിന്റെ മജീഷ്യനാണ് ഈ ഉറുഗേ താരം. കഴിഞ്ഞ 2 സീസണിലും മഞ്ഞപ്പടയുടെ ഏറ്റവും മികച്ച കളിക്കാരനായിരുന്ന ലൂണ ഈ സീസണിലും ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കവെയാണ് പരിക്കേറ്റ് പുറത്താകുന്നത്. ഈ സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ 9 കളിയിൽ നിന്ന് 3 ഗോളുകളും 4 അസിസ്റ്റുകളുമായിരുന്നു ലൂണ നേടിയിരുന്നത്. എന്നിരുന്നാലും ലൂണയുടെ അഭാവം മറികടന്ന തുടർച്ചയായ 2 മത്സരങ്ങളിൽ കരുത്തരായ മുംബൈയെയും മോഹൻ ബഗാനെയും തോൽപ്പിച്ച ബ്ലാസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസവും കൂടിയിട്ടുണ്ട്.